ഓപ്പറേഷൻ അനന്ത പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത് അന്നത്തെ തിരുവനന്തപുരം കളക്ടറായിരുന്ന ബിജു പ്രഭാകർ IAS ആയിരുന്നു. തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് ഭാഗികമായെങ്കിലും പരിഹാരമാവുകയായിരുന്നു ഇത്. ഓടകളെല്ലാം നവീകരിച്ച് വെള്ളമൊഴുകാൻ വഴിയൊരുക്കിയ ഓപ്പറേഷൻ അനന്ത ആരംഭിച്ചത് 2015ലായിരുന്നു. തമ്പാനൂരും കിഴക്കേക്കോട്ടയും അടക്കം 30 കിലോമീറ്റർ ദൂരത്തെ ഓടകൾ ശുചിയാക്കാനും കഴിഞ്ഞു. 2 വർഷം മുമ്പ് 1ാം ഘട്ടം പൂർത്തിയായെങ്കിലും അതിനുശേഷം 4 ദിവസമായിട്ടും ഓപ്പറേഷൻ അനന്തയ്ക്ക് പുതുജീവൻ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറിയാൽ 2 കൊല്ലത്തിനകം തമ്പാനൂർ പഴയപടിയാകുമെന്ന് പറയുകയാണ് ഓപ്പറേഷൻ അനന്തയുടെ നെടുന്തൂണായ ബിജു പ്രഭാകർ IAS. അതിന് വ്യക്തമായ കാരണവും അദ്ദേഹം തന്റെ വെബ്സൈറ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കുറിപ്പ് വായിക്കാം. തിരുവനന്തപുരത്ത് ഓരോ മഴക്കാലം വരുമ്പോഴും ചിലരെങ്കിലും എന്റെ പേര് ഓർക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നും. എന്നാൽ ഇതിന്റെ പിന്നിൽ വലിയൊരു ടീം പ്രവർത്തിച്ചിരുന്നു. യാതൊരു ഉത്തരവുകളുടെയും പിൻബലമില്ലാതെ തന്നെ അവർ എന്നെയും ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസൺ സാറിനെയും വിശ്വസിച്ചു. ഏതാണ്ട് 26 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഓടയ്ക്ക് മുകളിലുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ മുൻകൈ എടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ സാധിച്ചത്. അവരിൽ ചിലരുടെ ഫോട്ടോ ഇവിടെ പ്രസിദ്ധീകരിക്കട്ടെ. ഇവരെ കൂടാതെ വളരെയധികം പേർ ഓപ്പറേഷൻ അനന്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ എന്റെ ഒപ്പം രാപ്പകൽ പ്രവർത്തിച്ച സബ് കളക്ടർ ഡോക്ടർ കാർത്തികേയൻ ഓപ്പറേഷൻ അനന്ത നടക്കുമ്പോൾ അപകടമുണ്ടായി തലപൊട്ടിയ തിരുവനന്തപുരം തഹസിൽദാർ ശ്രീ ശശികുമാർ തുടങ്ങി പല കാര്യങ്ങൾക്കായി നേതൃത്വം നൽകിയ പല ഉദ്യോഗസ്ഥരും കോൺട്രാക്ടർമാരും തൊഴിലാളികളുമുണ്ട്. അവരുടെ ഫോട്ടോ ഇതിൽ ഇല്ല. അവരെല്ലാമാണ് ഓപ്പറേഷൻ അനന്ത സമയബന്ധിതമായി നടപ്പാക്കിയ ഒരു വലിയ സംരംഭമാക്കി തിരുവനന്തപുരം സിറ്റിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കിയത്. ജിജി തോംസൺ എന്ന ഒരു ചീഫ് സെക്രട്ടറി ഞങ്ങൾക്കെല്ലാം നൽകിയ പിന്തുണയാണ് ഇതെല്ലാം സാധ്യമാക്കിയത്. യാതൊരു ബഡ്ജറ്റോ പ്ലാനോ ഒന്നും ഇല്ലാതെയാണ് ഓപ്പറേഷൻ അനന്ത തുടങ്ങിയത്. തമ്പാനൂരിൽ എങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്ന ഒരു വീഡിയോ തയ്യാറാക്കി ചീഫ് സെക്രട്ടറി മന്ത്രിസഭയിൽ കാണിക്കുകയും മന്ത്രിസഭ പണികൾ കാലവർഷത്തിന് മുൻപ് തുടങ്ങാൻ നൽകിയ അനുമതിയും മാത്രമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ആരംഭഘട്ടത്തിൽ ഏതാണ്ട് എല്ലാ ദിവസവും പ്ലാനിങ്ങും എസ്റ്റിമേറ്റും പരിശോധിക്കുകയും ഞങ്ങൾ നൽകിയ പ്രപ്പോസലുകൾ ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ യോഗം വിളിച്ച് ധനകാര്യം പ്ലാനിംഗ് തുടങ്ങിയ വകുപ്പുകളെ ഏകോപിച്ച് ഉത്തരവാക്കി അദ്ദേഹം ഇറക്കി. ചീഫ് സെക്രട്ടറിയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റായ ഡോക്ടർ വാസുകി IAS ഉടൻ ഉത്തരവ് അഥവാ മിനിറ്റ്സ് തയ്യാറാക്കി പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, 1-2 വർഷത്തിനുള്ളിൽ ഇനിയും തമ്പാനൂരിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. ഇപ്പോഴത്തേത് താൽക്കാലിക പരിഹാരം മാത്രമാണ്. അതിന് കാരണം ഇതാണ്. ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ആരംഭിക്കുന്നതും റെയിൽവേ പാളത്തിന്റെ അടിയിൽ കൂടി പോകുന്നതുമായ 140 മീറ്റർ നീളമുള്ള വലിയ ഓടയിൽ ഏകദേശം 2.5 മീറ്റർ പൊക്കവും 1.5 മീറ്റർ സമച്ചതുരവുമായി 2 പൈൽ ഫൗണ്ടേഷൻ നിൽക്കുന്നുണ്ട്. ഇതിൽ മണ്ണടിഞ്ഞിട്ടാണ് തമ്പാനൂരിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. മണ്ണ് മുഴുവനായി ഓപ്പറേഷൻ അനന്തയിൽ മാറ്റിയിരുന്നു. ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇതിൽ വളരെയധികം മണ്ണ് അടിഞ്ഞിട്ടുണ്ടാകും. ഏറിയാൽ 2 കൊല്ലത്തിനകം തമ്പാനൂർ പഴയപടിയാകും. റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി പോകുന്ന ഓടയിൽ നിന്ന് മാറ്റിയ മണ്ണും വേസ്റ്റും കൊണ്ടുപോകാൻ ഇടമില്ലാതെ ദിവസങ്ങൾ കിടന്നു. റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി പോകുന്ന ഓടയിൽ നിന്ന് മണ്ണും വേസ്റ്റും ഹിറ്റാച്ചി കൊണ്ട് മാറ്റുന്നു. ഈ ഹിറ്റാച്ചിയിൽ ഓടയിലൂടെ ഇന്ത്യൻ കോഫി ഹൗസ് വരെ പോയി പരിശോധിക്കുമെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും ട്രെയിനിന്റെ കക്കൂസിൽ നിന്ന് ദേഹത്ത് അഴുക്കുവെള്ളം വീഴാൻ സാധ്യതയുള്ളതിനാൽ ആശ്രമം ഉപേക്ഷിച്ചു. 2016 ഫെബ്രുവരിയിൽ റിട്ടയർ ചെയ്തതിനാൽ തുടങ്ങിയ പണികൾ പൂർത്തീകരിച്ചിട്ടും അത് കിഴക്കേക്കോട്ട മുതൽ ഉപ്പിലമൂട് പാലം വരെയുള്ള വീതി കൂട്ടൽ എന്ന് ജിജി തോംസൺ സാർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. കിഴക്കേക്കോട്ടയിലെ പാതിരാക്കട്ടിൽ സ്ഥലത്തെ കൾവേർട്ട് പൊളിച്ച് പൈപ്പുകൾ മാറ്റിയില്ലെങ്കിൽ ഈ ചെയ്ത ജോലികൾ കൊണ്ട് പ്രയോജനം ഇല്ലാതാകുമെന്ന ഘട്ടം വന്നു. അങ്ങനെയാണ് പുത്തരിക്കണ്ടം മൈതാനത്തിന് കുറുകെ ഒരു ഓവർഫ്ലോ ഡക്ട് നിർമ്മിക്കാമെന്ന ആശയം ഉടലെടുത്തത്. എന്നാൽ മേയറായ അഡ്വക്കേറ്റ് ചന്ദ്രിക സംബന്ധിച്ചിട്ടും ഏതാനും ചിലർ ആ നീക്കത്തിനെ എതിർത്തു. ഒരു നേതാവ് കിഴക്കേക്കോട്ടയിൽ നിരാഹാരം കിടന്നു. അങ്ങനെ ഒരു സ്റ്റെയിൽമേറ്റിൽ ഇരിക്കുമ്പോഴാണ് 2015 നവംബറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷന് ശേഷം ജില്ലാ കളക്ടർക്ക് കോർപ്പറേഷൻ അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല ലഭിക്കുന്നത്. ഇത് തന്നെ അവസരമെന്ന് കണക്കാക്കി ഉടൻ തന്നെ ഒരു ഉത്തരവുമില്ലാതെ പുത്തരിക്കണ്ടത്തിന് കുറുകെ 2 മീറ്റർ × 2 മീറ്റർ വിസ്തൃതിയിൽ ഓവർഫ്ലോ ഡക്ട് പണി ആരംഭിച്ചു. സെൻട്രൽ തിയേറ്ററിന് സമീപം ആമഴിഞ്ചാൻ തോടിന്റെ അടിത്തട്ടിൽ നിന്നും ഏതാണ്ട് 2 മീറ്റർ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന 4 മീറ്റർ വായുവിസ്താരമുള്ളതാണ് ഈ ഓവർഫ്ലോ ഡക്ട്. വെള്ളം ഉയരുമ്പോൾ മാത്രം ഇതിൽ കൂടിയായി ഓവർഫ്ലോ ആയി മലിനജലം തെക്കിനിക്കര കനാലിലേക്ക് ഒഴുകുന്നു. റെക്കോർഡ് സമയത്തിനുള്ളിൽ ഡിസൈൻ ചെയ്ത് പുത്തരിക്കണ്ടത്തിന്റെ കുറുകെ ഒരു പുതിയ ഓട തന്നെ നിർമ്മിച്ചത് കൊണ്ട് മാത്രമാണ് ഈസ്റ്റ് ഫോർട്ടിൽ ഇപ്പോൾ വെള്ളം കയറാത്തത്. മുമ്പ് ആമയഴഞ്ചാൻ തോട് കരകവിഞ്ഞാണ് ഈസ്റ്റ് ഫോർട്ടിൽ വെള്ളം ഒഴുകി എത്തുന്നത്. അതിപ്പോൾ ഒഴിവായി. വെള്ളം പൊങ്ങിയാൽ മാത്രം ഓവർഫ്ലോ ചെയ്യുന്ന തരത്തിലാണ് അത് ഡിസൈൻ ചെയ്തത്. ഇതാണ് കിഴക്കേക്കോട്ടയിൽ വെള്ളം കെട്ടാതെ നോക്കുന്ന ഒരു പ്രധാന ഓട. യാതൊരു എസ്റ്റിമേറ്റും അനുമതിയുമില്ലാതെ തുടങ്ങിയ പുത്തരിക്കണ്ടത്തെ പണിക്ക് എല്ലാ സാധൂകരണവും ഉത്തരവുകളും പുറത്തിറക്കിയിട്ടാണ് ജിജി തോംസൺ സാർ റിട്ടയർ ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.